പ്രിയ പ്രമുഖങ്ങളെ, ഒമ്പതാം ക്ലാസ്സിലെ നമ്മുടെ പുതിയ സംഖ്യകൾ ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ അവസാന ഭാഗത്തുള്ള കുറച്ച് ഒരു നാല് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 60ലുള്ള അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിക്കാം. വളരെ സിമ്പിൾ സാധനങ്ങളാണ് കേട്ടോ, ലളിതമായ സാധനങ്ങൾ. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ അവർ, അതിന് ഒരു പെർപെൻഡിക്കുലർ ഇതിന്റെ ലെങ്ത് മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ 4 സെന്റിമീറ്റർ. കറക്റ്റ് ടു എ മില്ലിമീറ്റർ, മില്ലിമീറ്റർ എന്ന് കണക്കാക്കി പറയാനൊക്കെ പറയുന്നത്, എത്ര മില്ലിമീറ്റർ ആണ്, എത്ര സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്, ദശാംശ ബിന്ദുവിന് പോയിന്റിന് ശേഷം ഒരു 3 ഡിജിറ്റ്സ് എങ്കിലും ഉണ്ടാവണമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, 4 മീറ്റർ എത്ര സെന്റിമീറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ 4 മീറ്റർ എത്ര മില്ലിമീറ്റർ എന്ന് പറഞ്ഞ 4.618 മീറ്റർ എന്ന് പറഞ്ഞാലും മതി ആൻസർ. അങ്ങനെയൊക്കെ പ്രയോഗം ഉണ്ടല്ലോ, അതുപോലെ കിട്ടാം. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. ഒരു സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ 3 ആംഗിൾസും സെയിം ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, 3ഉം ഒരേ സൈഡ്സ് ആണ് എന്നുള്ളതാണ്. സമഭുജ ത്രികോണം എല്ലാവർക്കും അറിയാലോ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത അതാണ് കേട്ടോ. ഓക്കെ, ഇതിൽ നിന്നും നമ്മൾ ഇതിലേക്ക് കടക്കാൻ പോണേ. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഉറപ്പാണ് ഇത് 30 ഡിഗ്രി ഉണ്ടാവുക. ഓട്ടോമാറ്റിക്കലി ഇത് 60 ആണല്ലോ, നിങ്ങൾക്കറിയാലോ ഇത് ടോട്ടൽ 3 കൂടി 3 60 ഡിഗ്രി വീതമാണല്ലോ, ഇത് 90 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിന്റെ, റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ 30:60:90 ഇത് ശരിക്കും നല്ല നോട്ട് ചെയ്യണം മക്കളെ, ആണെങ്കിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഒരു പ്രൊട്രാക്ടറിന്റെ ഒരു സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ അല്ല സെറ്റ് സ്ക്വയറിന്റെ ഷേപ്പാണ് 30, 60, 90 ആംഗിളിലാണ്. അങ്ങനെയാണെങ്കിൽ 1:√3:2 ആയിരിക്കും അതിന്റെ സൈഡ്സ് വരിക എന്നുള്ളത്. നേരത്തെ ഈ ചാപ്റ്റർ തന്നെ ഞാൻ നമ്മുടെ ഡിസ്കഷനിൽ വന്നൊരു സംഗതിയാണ്, അതെല്ലാവരും ഓർത്ത് വെക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഓർമ്മയിൽ ഉണ്ടാവണ്ടേ. എന്നിട്ട് ശരിക്കും നോക്കിയാൽ മതി, 30ന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്കറിയില്ല, ഈ 90ന്റെ ഓപ്പോസിറ്റ് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. x/2 ഉണ്ടാവും, അതിന്റെ പകുതി ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു സൈഡ് മാത്രം 60ന്റെ ഓപ്പോസിറ്റ് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ കൂടെ നമ്മൾ ഒരു എക്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്, ഇതിനൊക്കെ കൂടെ. എന്തിനാണ് എക്സ് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവട്ടോ. നമ്മൾ 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 3√3 മൾട്ടിപ്പിൾ ആണ്, 1ന്റെ മൾട്ടിപ്പിൾ ആണ് അതിന്റെ സൈഡ്സ് ഉണ്ടാവാൻ നമ്മൾ ആലോചിച്ചാൽ മതി. ആകെ കൂടി നിന്ന് 60ന്റെ നേരെ ഓപ്പോസിറ്റ് ആകുന്ന 4, ഇത് 60ന്റെ നേരെ ഓപ്പോസിറ്റ് ആകുന്ന അത് നമ്മൾ 4 എന്ന് എഴുതി വെക്കുകയാണ് ചെയ്തത്. ബാക്കി 2 നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി, √3x=4 ആണ് എന്നുള്ളതാണ്. അത് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കി എഴുതാണ് കേട്ടോ. x=4/√3 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ എക്സ് കണ്ടത് അത് എഴുതി വെക്കാം നമുക്ക്. അപ്പൊ 1 × x 1 × 4/√3 പറഞ്ഞാൽ 4/√3 ആണ് നമുക്കറിയാം. √3x=4 ഓൾറെഡി തന്നോണ്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എക്സിന് സ്ഥാനത്ത് 4/√3 കട്ടായി ബാക്കി 4 ആയിട്ട് മാറും. മൂന്നാമത്തെ 90 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് 2 × 4/√3 ആണ് മക്കൾ. ഇത് ഓർമ്മയിൽ ഉണ്ടാവണം നമുക്ക്, 2 × 4/√3. അപ്പൊ 90 ഓപ്പോസിറ്റ് ആണല്ലോ ഇതിന്റെ സൈഡ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ഇപ്പൊ ABC ആണ് ട്രയാങ്കിൾ എങ്കിൽ AB=2. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും മനസ്സിലാവാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഇത് എഴുതുന്നത്. AB=2 2 × 4/√3 എന്ന് പറഞ്ഞാൽ 8/√3 ആണ്. നമ്മളിതിനെ കറക്റ്റ് ആക്കി കണ്ടുപിടിക്കണം. പരീക്ഷാളിൽ നിന്നാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് കറക്റ്റ് ആക്കി കണ്ടുപിടിക്കാൻ മൊബൈലിലെ കാൽക്കുലേറ്ററോ മറ്റോ അതിലുണ്ടാവില്ല. അപ്പൊ 8/√3 നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടുവെക്കണം. അപ്പോ 8/1.732 എന്ന് അവിടെ നിന്ന് എഴുതിച്ച് വഷളാ നിൽക്കണ്ടാട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ മാനം പോകുക കേസ്. അപ്പോ ചെയ്യേണ്ട പണി വിദ്യ ആരോട് പറയണ്ട, നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. √3 എന്ന് കൊണ്ട് അടിയിലുള്ള √3 ക്യാൻസൽ ചെയ്യാൻ, അവിടെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അത് മുകളിലും കൊണ്ട് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് ഇവിടെ പ്രയോഗിക്കുന്നത്, നമ്മുടെ ബുട്ടൻസ്, നമ്മളെ ഐഡിയ ഇതാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഓക്കെ, അത് എല്ലാവരും ഓർത്ത് വെക്കുക. പിന്നെ അടുത്ത പണിയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്, ശരിക്കും കണ്ടാ മതി, കണ്ടാ മനസ്സിലാവും. 8 × √3 എന്ന 8√3 ഡിവൈഡ് ബൈ √3 × √3 എന്താണ്ടാവുക, √9 ഉണ്ടാവും അല്ലേ. √9 ✓ 3 ആണ്. √3 ✓ വെറും 3 ആണെന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ 8√3 ÷ 3 എന്നാ √3 വാല്യൂ കൊടുക്കാം, 8 × 1.732
ഡിവൈഡ് ബൈ ത്രീ എന്ന് എയ്റ്റിനെ 1.732 കൊണ്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്താക്കാം അല്ലേ. അപ്പോൾ കിട്ടുന്ന ആൻസർ 13.856. നിങ്ങൾ കണ്ടാൽ ചെയ്ത് നോക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഒരു കൺഫ്യൂഷൻ ഉള്ള സംഗതി അല്ല. 13.856 ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്നില്ല, 4.618 ആണ്. അപ്പൊ 4.618 മീറ്റർ എന്ന ആൻസർ അല്ലേ. മില്ലിമീറ്ററിനെ കണക്കാക്കി കഴിഞ്ഞാൽ 4.61 സെന്റിമീറ്ററും അല്ലേ, പിന്നെ 8 മില്ലിമീറ്ററും ആണ്. ആലോചിച്ചാൽ മതി, 4 മീറ്ററും 61 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ. ഇപ്പൊ 4.618 മീറ്റർ എന്ന് ചോദിച്ചാൽ തീരുമാനമായി മക്കളെ. ഇതാണ് സംഭവം. ഇവിടെ ചെയ്ത ഐഡിയ എത്രയുള്ളൂ, 8/√2 എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ റൂട്ട് ടൂനെ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അതോടുകൂടി അടിയിൽ ഇടപാട് തീരും, വെറും 2 അടിയിൽ വരും. 8√2/2 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്യാം, 4√2 എന്നുണ്ടാവും. 4√2 വാല്യൂ 4×1.414 ആണ്. റൂട്ട് ടൂന്റെ വാല്യൂ നമുക്ക് അറിയണതാണ്. അപ്പൊ ഇവിടെ റൂട്ട് ത്രീന്റെ വാല്യൂ നമുക്ക് അറിയണ്ട. റൂട്ട് ത്രീ എന്താന്ന് നിങ്ങൾക്ക് ഓർമ്മ ആണെ, 1.732 ആണ് റൂട്ട് ത്രീ എന്നുള്ളത്. അതൊക്കെ ഓർമ്മയിലുണ്ടാണ്. ഇത്ര ഉള്ളൂ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ നമ്മള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വരുമ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ഒന്ന് വായിച്ചു നോക്കി. നിങ്ങള് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ വെച്ചാല്, √2 × √2 + 1 × √2 − 1 = 1 എന്ന് തെളിയിക്കുക. ഇത് ഉപയോഗിച്ച് 1/√2 − 1 2 സ്ഥാനം വരെ കറക്റ്റ് ആക്കി കാണുക എന്നാണ്. Prove that √2 + 1 × √2 − 1 = 1. Use this to compute 1/√2 − 1 correct to 2 decimal places. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Prove that √2 + 1 × √2 − 1 = 1 എന്ന് തെളിയിക്കാനാ പറഞ്ഞത്. Use this to compute 1/√2. ഇത് ഉപയോഗിച്ചിട്ട് അത് തെളിയിച്ചതിന് ശേഷം 1/√2 − 1 വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞത്. 2 decimal places കണക്കാണ് പറഞ്ഞത് മക്കളെ. ഇത് നമ്മള് 9ാം ക്ലാസ്സിൽ നിന്ന് നമ്മള് 8ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഐഡന്റിറ്റീസ് സർവസമവാക്യം എന്നുള്ളൊരു സംഭവമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എന്താ സംഭവം എന്താണെന്ന് വെച്ചാല്, ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ a + b × a − b ഫോർമാറ്റിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ a²-b² ആയിരിക്കും. അപ്പൊ തേങ്ങ പ്ലസ് മാങ്ങ ഇൻറ്റു തേങ്ങ മൈനസ് മാങ്ങ എന്ന് കണ്ടാൽ തേങ്ങ²-മാങ്ങ² ആയിരിക്കും. ആപ്പിൾ + ഓറഞ്ച് × ആപ്പിൾ − ഓറഞ്ച് ആണെങ്കിൽ ആപ്പിൾ²-ഓറഞ്ച² എന്നായിരിക്കും. എന്താണോ ഒന്ന് കൂട്ടി ഒന്ന് കുറച്ചുള്ള പ്രോഡക്റ്റ് കാണാൻ, അല്ലെ ഒന്ന് കൂട്ടി ഒന്ന് കുറച്ചൊന്ന് ഗുണിക്കുന്ന സംഭവം കണ്ടാല് ഒന്നാമത്തേന്റെ സ്ക്വയറും രണ്ടാമത്തെ സ്ക്വയറും തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ √2 + 1 × √2 − 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് വരുമ്പോ അതിന്റേതായ ഒരു ഫോർമാലിറ്റി ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങള് √2 + 1 × √2 − 1 പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി √2 ² അതാണ് a²-b² 1² ബ്രാക്കറ്റ് ഇടാൻ കാരണം √2 എന്നുള്ള സാധനം കൺഫ്യൂഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ്. √2² എന്താണ്ടാവാ, √2² നമുക്കറിയാം അദീബ് മാഷയുടെ ഭാര്യയുടെ ഭർത്താവിന്റെ പേര് എന്ത് വെച്ചാൽ അദീബ് മാഷ തന്നെയാണ്. √2² എന്ന 2 ആണ്, വെറും 2. 1² 1 ആണ്. 2 − 1 = 1 എന്ന ആൻസർ കിട്ടി. അപ്പൊ ഇങ്ങനെ കണ്ടാൽ അത് ആൻസർ 1 ആണ് നമുക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ ഓരോ പ്രോബ്ലത്തിനും അതിൻ്റെതായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതെന്ത് ചെയ്യണമെന്നാണ്. ഒന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒരു ചെറിയ പണി എടുക്കാണ്ട്, നേരത്തെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപോലെ ഇവിടെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് പറഞ്ഞാല് എന്താ സങ്കലന വിപരീതം എന്ന് പറയാൻ പറ്റില്ല. √2 − 1 ആണെങ്കിൽ √2 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പുറം √2 + 1 അടിയിൽ ചെയ്താൽ മുകളിലത് ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഇവിടെ √3 × √3 − √2 എന്നുള്ള സാധനം കണ്ടാൽ എന്തുകൊണ്ടാ ഗുണിക്കേണ്ടത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇവിടെ മൈനസ് അല്ല പ്ലസ് ആക്കിയിട്ട് പരിപാടിയാണ്. അപ്പൊ √3 + √2 ആക്കി മാറ്റണം. മുകളിലും അതേ പണി, √3 + √2. ഇത് ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോ 1 × √2 + 1 √2 + 1 / √2 − 1 √2 + 1 നേരത്തെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആൻസർ 1 ആണ്. നോക്കി എത്ര എളുപ്പത്തിലാ ചെയ്യുന്നത്. √2 പറഞ്ഞാൽ 1.414 അല്ലേ. +1 ആഡ് ചെയ്യാൻ പറഞ്ഞു, ഡിവൈഡഡ് ബൈ 1 നമ്മൾ ഇതിനെ കൊണ്ടേണ്ട ആവശ്യമില്ല. 2 അല്ലേ, 1 × 4 = 414 ചില്ലറ പൈസ ആണെങ്കിൽ 1 + 1 2.414 ആയിട്ട് മാറും. ഇത്രയുള്ള പരിപാടി, ഇത്രയും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ എന്റെ കുട്ടികളത് മനസ്സിലാക്കാം. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം പോലില്ല എന്ന് എനിക്ക് തോന്നുന്നു. റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നിങ്ങളത് ചെയ്താൽ മതി കേട്ടോ മക്കളെ. റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട പണി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. അപ്പൊ റൂട്ട് ത്രീന്റെ സ്ക്വയർ മൈനസ് റൂട്ട് ടുവിന്റെ സ്ക്വയർ ആണ്. നമ്മൾ സ്വയം ചെയ്ത് നോക്കിയിട്ടത് റൂട്ട് ത്രീന്റെ സ്ക്വയർ വെറും ത്രീ ആണ്, ടുവിന്റെ റൂട്ട് ടു സ്ക്വയർ വെറും ടു ആണ്, ത്രീ മൈനസ് ഇതും വൺ ആണ് ആൻസർ നമുക്ക് കിട്ടിയിരിക്കണേ. ഓക്കെ, അപ്പൊ ഇത് അത് വെച്ചിട്ട് അടുത്തൊരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ അല്ലേ, സ്വന്തമായിട്ട് ചെയ്യൂലേ. ഒക്കെ ഒരു കാര്യം ഓർത്താൽ റൂട്ട് ത്രീ ഈക്വൽ ടു വൺ പോയിന്റ് സെവൻ ത്രീ ടു ആണ്, റൂട്ട് ടു ഈക്വൽ ടു വൺ പോയിന്റ് ഫോർ വൺ ഫോർ ആണ്. ഇത് ഓർമ്മയിലുണ്ടായാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ തുടർന്ന് ഇപ്പം ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ മക്കൾ ഇത് ഭംഗിയായിട്ട് ചെയ്യാം, ചെയ്ത് പഠിക്കുക നന്നായിട്ട്. ഇത് ഈ പറഞ്ഞ ഇതിന് ശേഷമുള്ള രണ്ട് പ്രോബ്ലം കൂടി ഉണ്ട്, അതും നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന സംഗതിയാണ്. ഭംഗിയായിട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഇപ്പം ഞാൻ ഈ ചെയ്ത് തന്ന ഈ സാധനത്തിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഇതിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം, നോട്ട് ബുക്കിൽ എഴുതിയിട്ട്. എന്നിട്ട് ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്കുള്ള പക്ക ഹോംവർക്ക് ഉണ്ടോ, ഹോംവർക്കാണ് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റണത്. പേജ് നമ്പർ 61 ഉള്ളത് തോന്നുന്നു അല്ലേ, പേജ് നമ്പർ 61 അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആയിട്ടുള്ളത്. അതിന്റെ കുട്ടികൾ സ്വന്തം ചെയ്യുക, മെനക്കെട്ട് ചെയ്യുക, അത് കണ്ടുപിടിച്ച് ആൻസർ അയച്ചു തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവർക്ക് ഒരു ശുഭദിനം നേർന്നുകൊണ്ട് താങ്ക് യു.